ബംഗ്ലാദേശിൽ തുടരുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഭാരതം ഇടപെടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇസ്കോൺ ആചാര്യൻ ചിന്മയ് കൃഷ്ണദാസിനെ തടവിലാക്കിയ ബംഗ്ലാദേശിലെ മതമൌലികവാദി സർക്കാരിനെതിരെ പ്രതിഷേധം കത്തിപ്പടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഭാരതം ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് വിരമിച്ച ജഡ്ജിമാരുടെ സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുകയാണ്. വിരമിച്ച ജഡ്ജിമാർ, റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥർ, IAS ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റ് സർവീസ് ഓഫീസർമാർ തുടങ്ങി 75 പേരൊപ്പിട്ട കത്താണ് പ്രധാനമന്ത്രിക്ക് അയച്ചത്. അതേസമയം സർക്കാർ രാജ്യത്ത് അരാജകത്വം പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് ഇസ്കോൺ ആരോപിച്ചിട്ടുണ്ട്. ചിന്മയ് കൃഷ്ണദാസിന് ജാമ്യം അനുവദിക്കാത്തതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിനിടെയാണ് സർക്കാർ അഭിഭാഷകൻ സൈഫുൾ ഇസ്ലാം അസീഫ് കൊല്ലപ്പെട്ടത്. 10 പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു. കേസിൽ പിടിയിലായവരെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം വിചാരണ ചെയ്യുമെന്നും കൂടുതൽ പ്രതികളെ പിടികൂടുമെന്നും പോലീസ് വക്താവ് പറഞ്ഞു. സൈന്യത്തിലെയും അർദ്ധസൈനിക ബോർഡർ ഗാർഡ് ബംഗ്ലാദേശിലെയും സൈനികരും പോലീസ് സംയുക്തമായാണ് ഹിന്ദുക്കളുടെ വീടുകളിലൊക്കെ കടന്നുകയറി തെരച്ചിൽ നടത്തിയത്. അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് കേന്ദ്രം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവനയിലാണ് ഭാരതത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ മന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ബംഗ്ലാദേശിലെ എല്ലാ പൗരന്മാരുടെയും ജീവനും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനാണ്. ഹിന്ദുക്കൾ ഉൾപ്പെടെ എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഭാരത സർക്കാർ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഇസ്കോൺ ആത്മീയ നേതാവ് ചിന്മയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഭാരതം ശക്തമായ നിലപാടിലേക്ക് കടക്കാനാണ് സാധ്യത. സ്ഥാനഭ്രഷ്ടയായ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പുറത്തിറക്കിയ പ്രസ്താവനയിൽ മുഹമ്മദ് യൂനുസ് സർക്കാരിനെതിരെ നിശിതമായ വിമർശനമാണ് നടത്തിയത്. ഭരണഘടനാ വിരുദ്ധമായ അധികാരത്തിലെത്തിയ മുഹമ്മദ് യൂനുസ് രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹത്തിനെതിരായ അതിക്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ഹസീന കുറ്റപ്പെടുത്തി. കൂടാതെ ബംഗ്ലാദേശിൽ ഇസ്കോണിനെ നിരോധിക്കണമെന്ന ഹർജി ധാക്ക ഹൈക്കോടതി തള്ളിയിരുന്നു. ഇക്കാര്യത്തിൽ കൈക്കൊണ്ടിട്ടുള്ള വിശദമായ നിയമ നടപടികൾ അധികൃതർ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിരോധന ഉത്തരവ് നൽകാനാകില്ലെന്നും കോടതി പറഞ്ഞു. മതമൌലികവാദ സംഘടനയെന്ന് ആരോപിച്ചാണ് ഇസ്കോണിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇസ്കോൺ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഹർജിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ കോടതി ആവശ്യം നിരസിച്ചു. ഇത് സർക്കാർ ഒത്താശയോടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഏകപക്ഷീയമായ നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയായി. ജനങ്ങളുടെ സുരക്ഷ സർക്കാർ ഉറപ്പുവരുത്തണമെന്നും ധാക്ക ഹൈക്കോടതി പറഞ്ഞു. ഇസ്കോണിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയാണ് നിർദ്ദേശം. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിലും ക്രമസമാധാനം ഉറപ്പാക്കുന്നതിലും ബംഗ്ലാദേശ് സർക്കാർ പുലർത്തേണ്ട ജാഗ്രത വാദത്തിലുടനീളം കോടതി ഊന്നിപ്പറഞ്ഞു. ഇസ്കോണുമായി ബന്ധപ്പെട്ട പരാതിയിൽ സ്വീകരിച്ച നടപടികൾ അഡീഷണൽ അറ്റോർണി ജനറൽ അനീക് ആർ, ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ മുഹമ്മദ് ആസാദ് ഉദ്ദീൻ എന്നിവർ കോടതിയിൽ ബോധിപ്പിച്ചു. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.